I started franchising when I was 66 years old. It's the same company that I sold for $2 million, sold for $240 million yesterday. I didn't get any of that. ജീവിതത്തിൽ തോൽവി മാത്രം സംഭവിച്ച് തൻ്റെ 65-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പായി തന്നെ തൻ്റെ കയ്യിലുള്ള $99 ചിക്കൻ വാങ്ങിച്ച് ഫ്രൈ ചെയ്ത് വിൽക്കാം എന്ന് തീരുമാനിക്കുകയാണ്. ഈ ചിക്കൻ ഫ്രൈൻ്റെ പേരെന്താണെന്ന് അറിഞ്ഞാൽ നമ്മളെല്ലാം വായിൽ വെള്ളം മൂടുന്ന കാഫ്സി ചിക്കൻ ഫ്രൈ ആണ്. നമുക്കിന്ന് കാഫ്സിയെക്കുറിച്ചും അതിൻ്റെ സ്ഥാപകനായ കോളനൽ സാൻഡേഴ്സിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. സോ ഇറ്റ്സ് മീ ഋതാഷ്. 1890 സെപ്റ്റംബർ 9 അദ്ദേഹം ജനിക്കുന്നത്. 5 വയസ്സായപ്പോഴും തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു. സാൻഡ്രസിനെ പാചകം ചെയ്യാനും സഹോദരങ്ങളെ പരിപാലിക്കാനും സാൻഡ്രസിൻ്റെ അമ്മ അദ്ദേഹത്തെ ഏൽപ്പിച്ച് പുറത്തേക്ക് ജോലിക്കായി പോവുകയാണ്. 7-ാം ക്ലാസ് എത്തിയപ്പോഴും അദ്ദേഹം പഠനം നിർത്തി ജോലിക്കായി ഇറങ്ങി. ഇതിനക്കം തന്നെ സാൻഡ്രസ് പാചകത്തിൽ 10 വയസ്സായപ്പോഴും തന്നെ വൈവിധ്യം നേടി. പിന്നെ അങ്ങോട്ട് അതിജീവനത്തിൻ്റെ നാളുകളായിരുന്നു. ബസ് കണ്ടക്ടറായും സോൾജറായും ടയർ സെല്ലറായും ലോയറായും അങ്ങനെ പല ജോലികളും അദ്ദേഹം ചെയ്തു. സാൻഡ്രസിൻ്റെ ഭാര്യ ജോസ്ഫിൻ കിങ് സാൻഡ്രസ് ഇത്രയും അധികം ജോലികളിൽ നിന്നും അദ്ദേഹത്തിനെ പിരിച്ചയച്ചപ്പോൾ സാൻഡ്രസിൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാകാതെ സ്വന്തം മക്കളെയും കൂട്ടി വീട്ടിനുള്ളിൽ ഇറങ്ങി പോവുകയാണ്. പിന്നീട് 2 വർഷത്തോളം റെയിൽവേയിൽ കൽക്കരി നിൽക്കുന്ന ജോലിയാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ അതിൽ നിന്നും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം അമേരിക്കയിൽ ഒരു ജോലി ചെയ്തു. എന്നാലും അവിടെ കുറേ കാലം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവിടെ നിന്നും അദ്ദേഹത്തെ പുറത്താക്കുകയാണ്. പിന്നീട് അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റിൽ സ്വീപ്പറായി കയറുകയാണ്. എന്നാൽ കുറേ നാളുകൾ അവിടെ ജോലി ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് സപ്ലയറായി പ്രൊമോഷൻ കിട്ടുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹം കിച്ചണിൽ കയറി ഒരുപാട് തരത്തിലുള്ള ഡിഷുകൾ പരീക്ഷിക്കുകയും ചിക്കനിൽ നിന്ന് തന്നെ ഒരുപാട് വെറൈറ്റി ട്രൈ ചെയ്യണമെന്നൊക്കെ. വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. സാൻഡ്രസിൻ്റെ ജീവിതം ആ ഹോട്ടലിലും അടുക്കളയിലുമായി അങ്ങനെ ഒതുങ്ങി തീർന്നു. 65 വയസ്സായപ്പോൾ ഹോട്ടലിൽ നിന്ന് റിട്ടയർഡ് ആവാൻ നിർബന്ധനാവുകയാണ്. 65 വയസ്സ് കഴിഞ്ഞാൽ സാൻഡ്രസിനെ ഒരു ബാധ്യതയാകുമോ എന്ന് ഹോട്ടൽക്കാർ ഭയന്നു. അങ്ങനെ അവർ സാൻഡ്രസിനെ പറഞ്ഞു വിട്ടു. അപ്പോൾ സാൻഡ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്നത് വെറും $99 മാത്രമാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ആത്മഹത്യ ചെയ്യാൻ അദ്ദേഹത്തിന് ധൈര്യമില്ലാതിരുന്നാൽ ഒരു മരത്തിൻ്റെ താഴെ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തു. പരാജയങ്ങൾ മാത്രമായിരുന്നു പിറകോട്ട് ചിന്തിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം ഓടി വന്നു. അന്ന് ഹോട്ടലിൽ ചിക്കൻ ഡിഷുകൾ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിന് സഹപ്രവർത്തകർ ചിക്കൻ ഫ്രൈ കൊള്ളാമെന്ന് പറയുകയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി എൻ്റെ കയ്യിലുള്ള $99 കൊണ്ട് ഒരു തട്ടുകട തുടങ്ങാമെന്ന്. അങ്ങനെ അദ്ദേഹം തൻ്റെ കയ്യിലുള്ള കാശ് വെച്ച് ഒരു തട്ടുകട തുടങ്ങുകയാണ്. അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത് തൻ്റെ 65-ാം വയസ്സിലാണ്. പക്ഷേ അതും വിജയിച്ചില്ല. പിന്നീട് അദ്ദേഹം ചിക്കൻ ഫ്രൈ ചെയ്ത് ഓരോ വീടുകളിലും കൊണ്ട് വിൽക്കാം എന്നായിരുന്നു. പക്ഷേ ആളുകൾ ഇതിനെ കണ്ടത് ഗുണനിലവാരമില്ലാത്ത വസ്തു എന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിക്കൻ ഫ്രൈ പണ്ട് കഴിച്ച ആളുകൾ അദ്ദേഹത്തെ തേടി വന്നു. അപ്പോൾ സാൻഡ്രസിന് തോന്നി ചിക്കൻ ഫ്രൈ വീടുകളിൽ കൊണ്ട് വിൽക്കാതെ ഒരു റെസ്റ്റോറൻറ്റുകളിൽ വിറ്റാലോ എന്ന്. അങ്ങനെ അദ്ദേഹം 1009 റെസ്റ്റോറൻറ്റുകളിൽ കയറിയിറങ്ങുകയാണ്. പക്ഷേ ആരും അദ്ദേഹത്തെ സമ്മതിച്ചില്ല. പക്ഷേ അദ്ദേഹം തളർന്നില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അയാൾ പിന്നെയും അന്വേഷിച്ചു. അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകാർ ചിക്കൻ ഫ്രൈ വിൽക്കാം എന്ന് സമ്മതിച്ചു. റെസ്റ്റോറൻറ്റുകാരുടെ ഡിമാൻഡ് ചിക്കൻ ഫ്രൈ വിറ്റാൽ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്ക് ക്യാഷ് തരൂ എന്നായിരുന്നു. അപ്പോഴേക്കും $99 ഭൂരിഭാഗ്യം സാൻഡ്രസിൻ്റെ കയ്യിൽ നിന്നും ചിലവായിരുന്നു. അദ്ദേഹം $85 പലരിൽ നിന്നും കടം വാങ്ങി. പിന്നീട് $85 കൊണ്ട് പിറ്റേ ദിവസം മുതൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി രാവിലെ തന്നെ കൊണ്ടു കൊടുക്കും. ചിക്കൻ ഫ്രൈ വിറ്റുപോയതിൻ്റെ കാശ് റെസ്റ്റോറൻറ്റുകാർ അവർക്ക് കൊടുക്കുകയും ചെയ്തു. ബാക്കി വരുന്ന ചിക്കൻ ഫ്രൈ അദ്ദേഹം ആരും കാണാതെ കുഴിച്ചു മുടുകയാണ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് ബാക്കി വരുന്ന ചിക്കൻ ഫ്രൈൻ്റെ അളവ് കുറയുകയാണ്. അങ്ങനെ ചിക്കൻ ഫ്രൈ ആവശ്യക്കാർ കൂടി വന്നു. അപ്പോൾ സാൻഡ്രസ് അമേരിക്കയിലെ കിന്തകി ആസ്ഥാനമാക്കി ചിക്കൻ ഫ്രൈ വിൽക്കാൻ ആരംഭിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കൂട്ടുന്ന കാഫ്സി അഥവാ കിന്തകി ഫ്രൈഡ് ചിക്കൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ചിക്കൻ ഫ്രൈ രാജ്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇന്ന് ലോകത്തിലുള്ള 128-ൽ അധികം രാജ്യങ്ങളിൽ 20,000-ൽ അധികം ഔട്ട്ലെറ്റാണ് കാഫ്സിക്കുള്ളത്. ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ചൊരു വ്യക്തി തൻ്റെ ആത്മവിശ്വാസം കൊണ്ട് നേടിയെടുത്തൊരു വിജയം. 90-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ശതകോടീശന്മാരുടെ ലിസ്റ്റിൽ അയാൾ പെട്ടിരുന്നു. പ്രായമെന്നത് ഒരു കാരണത്തിനും ഒരു തടസ്സമല്ലെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. അത് ഏത് അറ്റം വരെയാണെങ്കിലും നിങ്ങളത് ചെയ്യുക. അത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. സോ ഇറ്റ്സ് മീ ഋതാഷ്. അടുത്ത വീഡിയോ വരെ പീസ്.